السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدًا عبد الله ورسوله أرسله بالحق بشيرًا ونذيرًا بين يدي الساعة وداعيًا إلى الله بإذنه وسراجًا من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فقد قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات متواصوا بالحق وتواصوا بالصبر صدق الله العظيم بهمان مولى مؤمنين غلة ستي بشواسي غلة جيبيدم ولاره بيلبطة أوندان ജീവിതത്തിൻ്റെ മണിക്കൂറുകൾ സെക്കൻഡുകൾ ദിവസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാം വിജയത്തെ നിർണയിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വിജയത്തിൻ്റെ നിർണായകമായിട്ടുള്ള ഒന്നാണ് ഈ ലോകത്ത് കഴിച്ചുകൂട്ടുന്ന നമ്മുടെ സമയങ്ങൾ. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് കാലത്തെ കൊണ്ട് സത്യം ചെയ്ത അല്ലാഹു പറഞ്ഞ ആ ഒരു സൂക്തം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലാഹു പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. അല്ലാഹു ഇവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് സമയത്തെയാണ്. അതിലൂടെ സമയത്തിന്റെ പ്രാധാന്യം, അതിന്റെ മാഹാത്മ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ എത്ര കണ്ട് പുരോഗതി പ്രാപിച്ചാലും ഏതെല്ലാം മേഖലയിൽ എത്തപ്പെട്ടാലും അവൻ ശരിക്കു പറഞ്ഞാൽ സമയമാണ്. അവൻ എത്ര ദിവസം പിന്നിടുന്നുവോ അവൻ്റെ ശരീരത്തിൻ്റെ അഥവാ അവൻ്റെ ജീവിതത്തിൻ്റെ അല്പം കഴിഞ്ഞുപോയി എന്നർത്ഥം. മനുഷ്യൻ്റെ ആയുസ് വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ്റെ ഈ ലോകത്തിലുള്ള വാസം, ഈ ലോകത്തുള്ള ജീവിതം തീർന്നു പോവുകയാണ്. ആഖിറത്തിലേക്ക് എന്നേക്കുമുള്ള
ആ ഒരു യാത്രയിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്കുള്ള അവന്റെ പ്രയാണം, ആഖിറത്തിലേക്കുള്ള അവന്റെ കാൽവെപ്പ് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാണ് സമയം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഹദീസാണ്. വമാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി, ഏതൊരു ദിവസവും അതിന്റെ പ്രഭാതം പൊട്ടിപ്പിളരുമ്പോൾ ഇപ്രകാരം പറയാതിരിക്കില്ല, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, അല്ലയോ മനുഷ്യ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ ആളാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഇന്നും പറഞ്ഞുപോയി നാളെയും പറയും. എന്താണ് പറയുന്നത്? യബ്ന ആദം, മനുഷ്യ ആദമിന്റെ പുത്ര, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. വഅല അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും. എന്തെല്ലാമാണോ ഇന്ന് നീ ചെയ്യാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ നീ പറയാനിരിക്കുന്നത്, മുഴുവനും ഞാൻ സാക്ഷി നിൽക്കുന്നതാണ്, അതിനൊക്കെ ഞാൻ സാക്ഷിയാകും. വഅന അല അമലിക ഷഹീദ് ഫതസബ്ബദ് മിന്നി, അതുകൊണ്ട് എന്നെ നീ ഉപയോഗപ്പെടുത്തണം. എന്നിൽ നിന്നും എന്നിലൂടെ നീ നാളേക്ക് വേണ്ടിയുള്ള യാത്രയുടെ പാതയും തയ്യാറാക്കി വെക്കണം. ഫതസബ്ബദ് മിന്നി, ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്കാണ് എന്റെ യാത്ര, അതിനു വേണ്ടി എന്നെ നീ ഉപയോഗപ്പെടുത്തണം, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു പോരണം. എന്നിട്ട് വീണ്ടും പറയുന്നു, എന്താണെന്നറിയാമോ? കാരണം തീർച്ചയായിട്ടും ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ, എന്റെ സമയം തീർന്നു കഴിഞ്ഞാൽ, ഖിയാമത്തിന്റെ ദിവസം വരെ ഞാൻ തിരിച്ചു വരൂല. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്, കഴിഞ്ഞ ദിവസം അത് പോയി, ഒരിക്കലും ആ ദിവസം തിരിച്ചു ദുന്യാവിലേക്കില്ല. അതുകൊണ്ട് എത്ര സമയങ്ങൾ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് കഴിഞ്ഞു പോയത്. ആഖിറത്തിലേക്ക് നാം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വസ്തുത സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നാം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. വളരെ വിലപ്പെട്ട സമയമാണ്. അറബികൾ പറയാറുള്ളത് പോലെ, അൽ വഖ്തു അസ്മനു മിനൽ ദഹബി, സ്വർണത്തെക്കാളും വിലയുള്ളതാണ് സമയം. എന്ത് എത്ര വലിയ ഉയർന്ന സാധനമാണെങ്കിലും അതിനെയെല്ലാം ക്യാഷ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ കഴിയും, എങ്ങനെയെങ്കിലും അതിനെത്തിപ്പിടിക്കാൻ കഴിയും. എന്നാൽ സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അതിനെ സ്വന്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ വിലപ്പെട്ട, നമ്മുടെ വിജയ പരാജയത്തെ നിർണയിക്കാൻ മതിയാകുന്ന ആ സമയത്തെ നന്മയിലായിട്ട് നാം ഉപയോഗപ്പെടുത്തണം. മഹാന്മാരായ സഹാബാക്കള്, മഹാന്മാരായ പൂർവസൂരികളായ മഹത്തുക്കള്, അവരെല്ലാം സമയത്തെ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു, എത്ര കണ്ട് ശ്രദ്ധാലുക്കളായിരുന്നു സമയത്തിന്റെ വിഷയത്തില്. ആഹാരം കഴിക്കുന്നതിൽ പോലും അവർ ശ്രദ്ധിച്ചില്ലേ സമയം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടി. ചില മഹത്തുക്കൾ ഇതാ വെള്ളത്തിൽ കുതിർത്തിട്ട് റൊട്ടി കഴിക്കുകയാണ്. റൊട്ടി എങ്ങനെ കഴിക്കുന്നു വെള്ളത്തിലിട്ട്? ആളുകൾ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഇതാണ്, ഇങ്ങനെ കഴിക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിക്കാൻ പറ്റുന്നു, ബാക്കിയുള്ള സമയം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാമല്ലോ, കൂടുതലായിട്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാമല്ലോ, അല്ലാഹുവിനെ തഹ്മീദുകൾ അർപ്പിക്കാൻ പറ്റുമല്ലോ.
ഇതായിരുന്നു മഹാന്മാരായ ആളുകളുടെ നിലപാട്. അവരാഹ്റത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അവിടുത്തെ ജീവിതം, അവിടുത്തെ മോക്ഷം, അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ടാർഗറ്റ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയല്ലേ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നാലാം ഖലീഫയല്ലേ? മഹാനവർകൾ തന്നെ പറയുമായിരുന്നു, അസ്സഫറു തവീൽ വസാദു ഖലീൽ. യാത്ര എത്രയോ സുദീർഘമായതാണ്. യാത്രയുടെ ഒരുക്കുകളാവട്ടെ, യാത്രയുടെ പാതയമാവട്ടെ നന്ന കുറഞ്ഞു പോയല്ലോ. ഈ അലിയിനോട് കരുണ കാണിക്കണേ അല്ലാ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഫാത്തിമത്തു സഹ്റ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യാര മോള് ഫാത്തിമത്തു സഹ്റയുടെ ഭർത്താവ് അലിയുൽ കറമല്ലാഹു വജ്ഹഹു. മഹാനവർകൾ രാത്രി സമയത്ത് അള്ളാഹുവിന്റെ മുമ്പില് ഇങ്ങനെ വിലപിച്ചെങ്കിൽ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും എത്ര കണ്ട് കരയേണ്ടവരാണ്. എത്രയോ വർഷങ്ങളാണ് നാം പ്രയോജനരഹിതമായി തള്ളി നീക്കിയത്. ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന വല്ലതും വർദ്ധിപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നാം ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാ, നമ്മുടെ ആയുസ്സിന്റെ ഓരോ ഭാഗങ്ങളും തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും മസവാനി. ദഖാതു ഖൽബിൽ മർഇ, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ ഇടിപ്പുകൾ. അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹൃദയത്തിന്റെ ഇടിപ്പുകളുണ്ടല്ലോ, മനുഷ്യനോട് സംസാരിക്കുകയാണ്, പറയുകയാണ്, അവനിക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്നൽ നിശ്ചയമായും ജീവിതം എന്ന് പറഞ്ഞാൽ അത് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്നവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ അനുഷ്ഠിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. വേണ്ടാത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ, ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുഹൃത്തുക്കൾ, സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. അതിലൂടെ നമ്മുടെ വിജയം സുനിശ്ചിതവുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. ആയുസ്സെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. മനുഷ്യനോട് അവന്റെ ആയുസ്സിനെ പറ്റി ചോദിക്കുമെന്നാണ്. ആ ആയുസ്സിന് ഏത് നിലയിലാണ് തീർത്തതെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുയരുമ്പോൾ നാം എന്താണ് മറുപടി പറയുക? അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ, ആരെയും പരദൂഷണം പറയാതെ, ഏഷണി പറയാതെ, ഒരാൾക്കും ഒരു വേദന പോലും ഏൽപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റിയാൽ നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഖേദിക്കേണ്ടി വരില്ല. ആരും നമ്മുടെ പേരിൽ പരാതി പറയാൻ വരില്ല. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നമുക്ക് വിജയിക്കാം. സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അല്ലാഹുവെ, അത്തരത്തിലുള്ള സൽസ്വഭാവികളായി സമയങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരായി, ഗനീമത്തായി ഏറ്റവും ഉയർന്ന അനുഗ്രഹമായി കണക്കിലെടുത്ത് സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവെ നീ ഞങ്ങൾക്ക് കരുണയേകണേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد واله واصحابه اجمعين والحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك